നമസ്കാരം. പ്രധാന വാർത്തകൾ. എൻഐഎ പിടികൂടിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ കെഎസ്ഇബി പിരിച്ചുവിട്ടു. നടപടി ഒഎംഎ സലാമിനെതിരെ. പിഎഫ്ഐക്ക് കേരളത്തിൽ ആഴത്തിൽ വേരുകളെന്ന കേന്ദ്ര ഏജൻസികൾ. റെയ്ഡ് വിവരങ്ങൾ പിഎഫ്ഐക്ക് ചോർത്തി നൽകിയെന്ന എൻഐഎ. തിരുവനന്തപുരം കല്ലാറിൽ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് മരണം. ഒരാളെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടതാ ഭീമാപ്പള്ളി സ്വദേശികൾ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ രാജ്ഭവന് അതൃപ്തി. യാത്ര രേഖാമൂലം അറിയിച്ചില്ലെന്ന് രാജ്ഭവൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നോർവേക്ക് പോയത് ഇന്ന് പുലർച്ചെ. ഖാർഗേയ്ക്കുള്ള സുധാകരന്റെ പിന്തുണ വ്യക്തിപരമെന്ന് ശശി തരൂർ. നേതാക്കളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നില്ല. വോട്ടർമാർ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യട്ടെ. ഇദ്ദേഹം തന്റെ ഒരേക്കർ സ്ഥലത്തെ പൂക്കളുടെ കൃഷി ചെയ്ത് ഒരു വർഷത്തിൽ 30 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ശ്രീനാഥ് ഭാസിയുടെ വിലക്കിനെതിരെ മമ്മൂട്ടി. വിലക്ക് അന്നം മുട്ടിക്കുന്ന പരിപാടി. പാലക്കാട് അമ്മയും കുഞ്ഞും മരിച്ചത് ചികിത്സാ പിഴവ് മൂലം. തങ്കം ആശുപത്രിക്കെതിരെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. നവരാത്രി ആഘോഷ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. വർണ്ണാഭമായി പുഷ്പരഥോത്സവം. വിദ്യാരംഭത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരാൻ